ഹായ് എവ്രിവൺ. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി നമ്മൾ ബിസിനസ് ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക അത് ഓരോ സെക്ഷൻസായിട്ട് പഠിച്ചു. അതായത് ഇപ്പോൾ ഡിപ്രീസിയേഷൻ, സയൻറ്റിഫിക് റിസർച്ച്, ഇതിൻ്റെ എല്ലാം ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോബ്ലം, അതുപോലെ തന്നെ ഓവർ വാലുവേഷൻ ആൻഡ് അണ്ടർ വാലുവേഷൻ ഓഫ് സ്റ്റോക്ക്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്ന ഒരു പ്രോബ്ലം കൂടിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പി ആനൽ അക്കൗണ്ട് ഓഫ് ജോഷി എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ തന്നിട്ടുണ്ട്. നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലൂസ് അക്കൗണ്ടിൽ രണ്ട് സൈഡുകളാണ്, ഒന്ന് ഡെബിറ്റ് സൈഡും രണ്ട് ക്രെഡിറ്റ് സൈഡും. ഡെബിറ്റ് സൈഡിൽ നമുക്ക് എക്സ്പെൻസസ് ആണ് തന്നിട്ടുള്ളത്, ക്രെഡിറ്റ് സൈഡിൽ ഇൻകാണ്. ഓക്കെ, ഇത് കൂടാതെ അഡീഷണൽ ഇൻഫർമേഷൻസ് മൂന്ന് അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോ ഐറ്റം എടുത്തു നോക്കാം. അതിന് മുൻപ് ബിസിനസ് ഇൻകത്തിൻ്റെ ഫോർമാറ്റ് നമുക്കറിയാം. നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസസ് ആഡ് ചെയ്യും, ഇൻഅഡ്മിസിബിൾ ഇൻകംസ് ഡിഡക്റ്റ് ചെയ്യും, പിന്നെ ചില ട്രീറ്റ്മെൻറ്റ് ലൈക്ക് ഡിപ്രീസിയേഷൻ, അക്രൂഡ് ഇൻകം, അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്ത് കഴിയുമ്പോഴാണ് ബിസിനസ് ഇൻകം നമുക്ക് കിട്ടുന്നത്. നമുക്കറിയാം ഈ ഒരു സൊല്യൂഷനിൽ എത്തണമെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് വേണം, അതുപോലെ തന്നെ ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, ഇൻഅഡ്മിസിബിൾ ഇൻകം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, ദെൻ ചില ട്രീറ്റ്മെൻറ്റ്സ് അതായത് അഡീഷണൽ ഇൻഫർമേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ ചെയ്യുമ്പോഴാണ് ബിസിനസ് ഇൻകം കിട്ടുക. നമുക്കറിയാം ഇവിടെ നെറ്റ് പ്രോഫിറ്റ് പി ആൻ എൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അവസാനമായിട്ട് കാണുന്നുണ്ട് അല്ലേ, 170,100. ഈ ക്വസ്റ്റ്യൻ ഒന്ന് രണ്ട് വട്ടം വായിച്ചിട്ട് അതിൽ നിന്ന് ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസസ് ഐഡൻറ്റിഫൈ ചെയ്യുക. അറിയാം ആ ഡെബിറ്റ് സൈഡിലാണ് എല്ലാ എക്സ്പെൻസസും തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസസിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഡിപ്രീസിയേഷൻ ഉണ്ട്, അതുപോലെ ഈ തന്നിട്ടുള്ള ലിസ്റ്റിലെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഒരു ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസ് ആണ് അല്ലേ, അതുപോലെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അതും ഒരു ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസസ് ആണ്. തന്നിട്ടുള്ള ഓഫീസ് എക്സ്പെൻസസ്, സാലറി, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇതൊന്നും തന്നെ എന്തല്ല, ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസസിൽ വരുന്ന കാര്യമല്ല. പിന്നെ റെൻറ്റ്, റെൻറ്റ് നമുക്കറിയാം ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ വരുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. വരുന്നത് വെൽത്ത് ടാക്സ് ആണ്, അപ്പോൾ വെൽത്ത് ടാക്സും ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസസ് ആണ്. അപ്പോൾ ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസസിൻ്റെ ആ ലിസ്റ്റ് നന്നായി പഠിക്കുക, എന്നിട്ട് നോക്കുക അതിലേതൊക്കെ ഐറ്റംസ് ആണ് വരുന്നതെന്നുള്ളത്. നമുക്കറിയാം ഈ പ്രോബ്ലത്തിൽ ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസസ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തത് ഡിപ്രീസിയേഷൻ ഉണ്ട്, അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, പ്രൊവിഷൻ ഫോർ ടാക്സാക്ഷൻ, അതുപോലെ വെൽത്ത് ടാക്സ്, റെൻറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്, അത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇൻഅഡ്മിസിബിൾ ഇൻകംസ് ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അത് നമുക്കറിയാം പി ആൻ എൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഉള്ള ഐറ്റംസ് ആണ്. അപ്പം അതിനകത്ത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സും അതുപോലെ ഇൻകം ടാക്സ് റീഫണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് ഇൻഅഡ്മിസിബിൾ ഇൻകംസ് എന്നുള്ളത്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഐറ്റംസ് നമുക്ക് കിട്ടി. വരുന്നത് ആ അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന ഐറ്റംസ് ആണ്. ഒന്ന് ഡിപ്രീസിയേഷൻ ആണ്, നമുക്ക് പറയുന്നുണ്ട് ഇവിടെ ഡിപ്രീസിയേഷൻ അലോവബിൾ എന്ന് പറഞ്ഞ് 10% അല്ലേ. അപ്പോൾ നമുക്കറിയാം ഡിപ്രീസിയേഷൻ ഈ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാവുന്ന ഒരൈറ്റാണ്. അതുപോലെ പി ആൻ എൽ അക്കൗണ്ടിൽ നമ്മൾ ചാർജ് ചെയ്യാത്ത എക്സ്പെൻസസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ ആ സാലറി പേയബിൾ 12,000 നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്ന, ലെസ് ചെയ്യാവുന്ന എമൗണ്ടാണ്. പിന്നെ പറയുന്നത് റെൻറ്റ് ഇൻക്ലൂഡ്സ് 1/4 റിലേറ്റിംഗ് ടു ഹിസ് ഹൗസ്. ഇവിടെ റെൻറ്റ് മൊത്തം 10,000 രൂപയാണ് നമുക്ക് ഡെബിറ്റ് സൈഡിൽ തന്നിട്ടുള്ളത് അല്ലേ. അതിൻ്റെ 1/4 ആണ് എന്ത് വരുന്നത്, ഹൗസ് റിലേറ്റഡ് ആണ്. അതായത് എന്താണ്, അയാളുടെ പേഴ്സണൽ പർപ്പസസിന് യൂസ് ചെയ്തതാണ്. അപ്പോൾ നമുക്കറിയാം ഈ 1,000 കിട്ടുന്ന എമൗണ്ട്, അതായത് 2,500 മാത്രമേ നമ്മൾ ആ റെൻറ്റിൻ്റെ സ്ഥാനത്ത് ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസസ് ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ഫോർമാറ്റിൽ എഴുതി ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫോർമാറ്റ് ഓർക്കുക. ഫസ്റ്റ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എഴുതും, ദെൻ ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസസ് ആഡ് ചെയ്യും, ദെൻ ഇൻഅഡ്മിസിബിൾ ഇൻകംസ് ഡിഡക്റ്റ് ചെയ്യും, ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഡിപ്രീസിയേഷൻ, അതുപോലെ പി ആൻ എൽ അക്കൗണ്ടിൽ ചാർജ് ചെയ്യാത്ത ഐറ്റംസ് ഡിഡക്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിഡക്റ്റ് ചെയ്യും.
inadmissible expenses ഏതൊക്കെയാണ് inadmissible incomes ഏതൊക്കെയാണ് depreciation ന്റെ adjustment എന്താണെന്നൊക്കെ മുൻപ് തന്നിട്ടുള്ള ക്ലാസ്സുകളിൽ നോക്കി പഠിക്കുക ഓക്കെ ഇനി ഇങ്ങനെ ഒരു ഫോർമാറ്റ് വെച്ചിട്ട് ആദ്യം നമ്മൾ പറഞ്ഞു net profit as per P and L account നമുക്ക് അറിയാം ഇവിടെ 170,100 ആണ് അത് ഔട്ടർ കോളത്തിൽ എഴുതാ ദെൻ inadmissible expenses ഓരോന്ന് എഴുതിയിട്ട് അത് ആഡ് ചെയ്യുക ഓക്കെ എന്നിട്ട് ആഡ് ചെയ്ത എമൗണ്ട് മാത്രമേ നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതാൻ പാടുള്ളൂ അപ്പോൾ ഓരോ ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസസിൻ്റെയും എമൗണ്ട് നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതും അപ്പോൾ ഫസ്റ്റ് ഡിപ്രീസിയേഷൻ ഇത് ഓൾറെഡി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഡിപ്രീസിയേഷൻ 15,000 പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് 7,000 പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ 11,500 വെൽത്ത് ടാക്സ് 26,000 ഇവിടെ ഒരു ഡൗട്ട് വരുന്നത് റെൻറ്റിൻ്റെ കാര്യം മാത്രമാണ് അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക അത് അഡീഷണൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് 1/4 ആണ് റിലേറ്റിംഗ് ടു ഹീസ് ഹൗസ് എന്ന് ഓക്കെ അപ്പോൾ ആ ഒരു എമൗണ്ട് ആണ് ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസസ് ആയിട്ട് നമ്മൾ കണക്കാക്കുക അപ്പോൾ 10,000 1/4 നമുക്കറിയാം 2,500 അപ്പോൾ ഈ എമൗണ്ട് മാത്രം ആ ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസസിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ നോക്കിയിരിക്കണം ഓക്കെ അപ്പോൾ ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസസ് എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 62,000 നമുക്ക് കിട്ടി അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 170,100 കൂടെ ഈ എമൗണ്ട് 62,000 ആഡ് ചെയ്യുമ്പോൾ 232,100 നമുക്ക് കിട്ടി ഇനി ഈ എമൗണ്ടിൽ നിന്ന് ഇൻഅഡ്മിസിബിൾ ഇൻകംസ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ ഇൻഅഡ്മിസിബിൾ ഇൻകംസിൽ വരുന്ന രണ്ട് ഐറ്റം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സും ഇൻകം ടാക്സ് റീഫണ്ടും അപ്പോൾ ആ രണ്ട് എമൗണ്ടും ഇന്നർ കോളത്തിൽ എഴുതുക ആഡ് ചെയ്യുമ്പോൾ 23,000 കിട്ടി അത് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 232,100 നിന്ന് ഡിഡക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് 209,100 കിട്ടി ഇനി നമ്മൾ പറഞ്ഞു പി ആൻ എൽ അക്കൗണ്ടിൽ ചാർജ് ചെയ്യാത്ത ഐറ്റംസും അതുപോലെ ഡിപ്രീസിയേഷൻസും നമുക്കിതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം അപ്പോൾ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു 10,000 പറയുന്നുണ്ട് അതുപോലെ സാലറിയുടെ പി ആൻ എൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാത്ത 12,000 സാലറി ഉണ്ട് അപ്പോൾ ആ രണ്ട് എമൗണ്ടും നമുക്ക് ആഡ് ചെയ്തിട്ട് 22,000 കിട്ടും അത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കിട്ടിയിട്ടുള്ള എമൗണ്ട് 209,100 നിന്ന് ഡിഡക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും നമ്മുടെ ബിസിനസ് ഇൻകം 187,100 കിട്ടും അപ്പം ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു പ്രോബ്ലമാണ് ഇത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക അത് പി ആൻ എൽ അക്കൗണ്ടിൽ ഉണ്ടാവും അതിൻ്റെ കൂടെ ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസസ് ആഡ് ചെയ്യുക ഇൻഅഡ്മിസിബിൾ ഇൻകംസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക ദെൻ ഡിപ്രീസിയേഷൻ സയൻറ്റിഫിക് റിസർച്ച് അങ്ങനെയുള്ള കാര്യങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഡിഡക്റ്റ് ചെയ്യുക പിന്നെ അക്രൂഡ് ഇൻകംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിഡക്റ്റ് ചെയ്യാം അതുപോലെ പി ആൻ എൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാത്ത എക്സ്പെൻസസ് ആണെങ്കിൽ നമുക്ക് ലെസ് ചെയ്യാം ഇൻകങ്ങളാണെങ്കിൽ ആഡ് ചെയ്യുകയും ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പ്രോബ്ലത്തിൽ പി ആൻ എൽ അക്കൗണ്ട് മാത്രമല്ല നമുക്ക് തന്നിട്ടുള്ളത് ട്രേഡിംഗ് അക്കൗണ്ടും തന്നിട്ടുണ്ട് നമുക്കറിയാം ഫസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാവും അതിൻ്റെ ബാലൻസ് അതായത് നെറ്റ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും ആ ഗ്രോസ് പ്രോഫിറ്റാണ് നമ്മൾ എന്ത് ചെയ്യുക പിന്നെ പി ആൻ എൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ദെൻ അവിടെ എല്ലാ എക്സ്പെൻസസും ഇൻകം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അറ്റ് ലാസ്റ്റ് അതിൻ്റെ ബാലൻസ് നെറ്റ് പ്രോഫിറ്റ് കിട്ടും അല്ലേ അപ്പോൾ ഇവിടെ മെയിൻലി നമ്മൾ ഈ പ്രോബ്ലം എന്തിനാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ കാണാം അതായത് ഓവർ വാല്യുവേഷൻ അണ്ടർ വാല്യുവേഷൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ് ഇത് പ്രോബ്ലം ചെയ്യുന്നതിന് മുൻപ് ഈ ഓവർ വാല്യുവേഷനും അണ്ടർ വാല്യുവേഷനും വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാമെന്ന് നോക്കാം നമുക്കറിയാം ഓവർ വാല്യുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ വാല്യുവിനേക്കാളും കൂടാന്നുള്ളതാണ് അതുപോലെ അണ്ടർ വാല്യുവേഷൻ എന്ന് വെച്ചാൽ നോർമൽ വാല്യുവിനേക്കാളും കുറയുക സ്റ്റോക്കിനേക്കാളും കുറഞ്ഞു വരാമെന്നുള്ളതാണ് അല്ലേ ഈ ഓവർ വാല്യുവേഷനും അണ്ടർ വാല്യുവേഷനും ക്ലോസിംഗ് സ്റ്റോക്കിലും ഓപ്പണിംഗ് സ്റ്റോക്കിലും ആണ് അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത് ഓക്കെ നമുക്ക് ഈ ട്രേഡിംഗ് അക്കൗണ്ട് നോക്കിയാൽ തന്നെ കാണാം നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ എഴുതുക ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതുക അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിനെ നമ്മളൊരു എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുക നമുക്കറിയാം ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആണ് അല്ലേ അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് സൈഡിലാണ് അതുകൊണ്ട് അതിനൊരു എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുക ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ എവിടെയാണ് കാണുക
ക്രെഡിറ്റ് സൈഡിലാണ്. അതായത് ക്ലോസിംഗ് സ്റ്റോക്കിനെ നമ്മളിവിടെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഇൻകാണ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് എന്നല്ലേ. അപ്പോൾ അത് എല്ലാവർക്കും ക്ലിയർ ആയി കാണും. ഓപ്പണിംഗ് സ്റ്റോക്ക് ഒരു എക്സ്പെൻസും ക്ലോസിംഗ് സ്റ്റോക്ക് ഒരു ഇൻകുമാണ്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് കൂടി നിൽക്കണം? ഇൻകം കൂടുതലും എക്സ്പെൻസസ് കുറഞ്ഞു നിൽക്കും വേണം, വേണ്ടേ? ഇതിവിടെ ക്ലോസിംഗ് സ്റ്റോക്കാണ് ഇൻകം അല്ലേ. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുതലും ഓപ്പണിംഗ് സ്റ്റോക്ക് കുറവാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലാണ് ആ ഓർഗനൈസേഷനിൽ എന്തുണ്ടാവുക? പ്രോഫിറ്റ് ഉണ്ടാവുക അല്ലേ. അല്ലെങ്കിൽ എന്തായിരിക്കും? ക്ലോസിംഗ് സ്റ്റോക്ക് കുറവും ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടി നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ആ ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് കുറവായിരിക്കും. ആ രണ്ട് സിറ്റുവേഷനാണ് ഞാൻ ആ ബുള്ളറ്റ്സ് ഇട്ടിട്ട് എഴുതിയിട്ടുള്ളത്. അതായത് അണ്ടർ വാലുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഓവർ വാലുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അതായത് നമുക്കറിയാം അണ്ടർ വാലുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ. അത് ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഒരു ഐറ്റം അല്ലേ. അപ്പോൾ ഇൻകം കുറയുന്നു, ഓവർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാലോ എക്സ്പെൻസസ് കൂടുന്നു അല്ലേ. അപ്പോൾ ഇൻകം കുറവ് എക്സ്പെൻസസും കൂടുകയാണെങ്കിൽ എന്തായിരിക്കും? ആ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് കുറയും. അപ്പോൾ പ്രോഫിറ്റ് കുറയുന്ന ഒരു സിറ്റുവേഷനിൽ അത് എന്ത് ചെയ്യുക? നമ്മൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ. ഇനി പ്രോഫിറ്റ് കൂടുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് അത് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് കൂടുന്നത് എപ്പോഴാണ്? ഇൻകം കൂടുതലും എക്സ്പെൻസസ് കുറയുന്ന സിറ്റുവേഷനിലാണ് അല്ലേ. അതായത് ക്ലോസിംഗ് സ്റ്റോക്കാണ് ഇൻകം. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുക, അപ്പോൾ ഇൻകം കൂടും. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസസ് ആണ്. അപ്പോൾ അവിടെ എക്സ്പെൻസസ് കുറയുകയാണ് അല്ലേ. അപ്പോൾ ഓവർ വാലുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്കും അണ്ടർ വാലുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്കും. അതായത് ഇൻകം കൂടുതലും എക്സ്പെൻസസ് കുറയുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പ്രോഫിറ്റ് കൂടും. അപ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് കുറഞ്ഞാലാണ് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഇവിടെ ഓൾറെഡി പ്രോഫിറ്റ് കൂടുന്ന കാരണം അത് എന്ത് ചെയ്യുക? നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുക. ഒരു ട്രീറ്റ്മെൻറ്റിൽ ഇത്രയും ആലോചിച്ചാൽ മതി. എന്താണ്, സ്റ്റോക്ക് ഓവർ വാല്യൂ ആണോ അണ്ടർ വാല്യൂ ആണോ എന്ന് നോക്കുക. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും, എന്നിട്ട് അതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാവുന്ന സിറ്റുവേഷൻ ആലോചിക്കുക. പ്രോഫിറ്റ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഇൻകം കൂടുതലും എക്സ്പെൻസസ് കുറവാണ്. ഇൻകം കൂടണമെങ്കിൽ ഏത് കൂടണം? ക്ലോസിംഗ് സ്റ്റോക്ക് കൂടണം. ബിക്കോസ് അതാണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഇൻകം അല്ലേ. അപ്പോൾ അങ്ങനെ പ്രോഫിറ്റ് കൂടുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് അത് ഡിഡക്റ്റ് ചെയ്യുക. പ്രോഫിറ്റ് കുറയുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഇനി ഇവിടെ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് അവസാനം തരുന്നുണ്ട്. അണ്ടർ വാലുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയുന്ന ഒരു സിറ്റുവേഷനാണ് അല്ലേ. ഇതെന്താ? ഇൻകം കുറയാണ്. അപ്പോൾ അതൊരു അലൗഡ് ഇൻകം ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതായത് പ്രോഫിറ്റ് കുറയല്ലേ, പ്രോഫിറ്റ് കുറയുമ്പോൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ഞാൻ ആഡ് ചെയ്യുക. മറ്റൊരു സിറ്റുവേഷനാണ് ഓവർ വാലുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓവർ വാലുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടാണ്, അതായത് ഇൻകം കൂടാണ്. ഇൻകം കൂടുന്നതിന് ഒരു ഡിസലൗഡ് ഇൻകം ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ അതിനെ ഡിഡക്റ്റ് ചെയ്യുക. വരുന്നത് അണ്ടർ വാലുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. അതായത് എന്താണ്? എക്സ്പെൻസസ് കുറയാണ് അല്ലേ. അപ്പം അതൊരു അലൗഡ് എക്സ്പെൻസസ് ആണ്. അപ്പം അതിനെന്ത് ചെയ്യുക? ഡിഡക്റ്റ് ചെയ്യുക. ഓവർ വാലുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എന്താ? എക്സ്പെൻസസ് കൂടാണ് അല്ലേ. അപ്പം എക്സ്പെൻസസ് കൂടാണെങ്കിൽ എന്താ? നമ്മുടെ പ്രോഫിറ്റ് കുറയാണ്. അപ്പം അതെന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓക്കെ. അപ്പം നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഓവർ വാലുവേഷന് അണ്ടർ വാലുവേഷനും ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്ക് ആകുമ്പോൾ പ്രോഫിറ്റ് കൂടാണോ കുറയാണോ എന്ന് നോക്കുക. പ്രോഫിറ്റ് കൂടാണെങ്കിൽ എന്ത് ചെയ്യുക? ഡിഡക്റ്റ് ചെയ്യുക. പ്രോഫിറ്റ് കുറവാണെങ്കിൽ എന്ത് ചെയ്യുക? അത് ആഡ് ചെയ്യുക. ഇങ്ങനെ ആലോചിക്കുക. ഓക്കെ. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നതാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം. ഓക്കെ. അപ്പോൾ അത് നോക്കാം. ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ടും പി ആൻ എൽ അക്കൗണ്ടും തന്നിട്ടുണ്ട്. പിന്നെ അഡ്ജസ്റ്റ്മെൻസിൽ കണ്ടോ, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഓവർ വാല്യൂഡ് എന്നൊക്കെ കണ്ടോ. അങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ്മെൻസും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കറിയാം ഇത് ആ പി ആൻ എൽ അക്കൗണ്ടിൻ്റെ എൻഡിൽ അതിൻ്റെ ബാലൻസ് 1,09,000 എന്ന് പറഞ്ഞ് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഈ പി ആൻ എൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നിന്ന് ഡിസലൗഡ് എക്സ്പെൻസസ് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്തിനാ? നമുക്കറിയാം നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഡിസലൗഡ് എക്സ്പെൻസസ് ലെസ് ഡിസലൗഡ് ഇൻകം ആണ് അല്ലേ. അപ്പോൾ ഡിസലൗഡ് എക്സ്പെൻസസ് നോക്കുക. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ, സ്റ്റാഫ് വെൽഫെയർ ഫണ്ട്, പിന്നെ വരുന്നത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ്, പിന്നെ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഓർ പ്രീമിയം. ഞാൻ തന്നിട്ടുള്ള ലിസ്റ്റിൽ ഉള്ള ഐറ്റംസ് ഇതാണ് അല്ലേ. അപ്പോൾ ഈ ഡിസലൗഡ് എക്സ്പെൻസസ് എന്ത് ചെയ്യുക? ആദ്യം
നമ്മളെ ഇന്നർ കോളത്തിൽ ഇട്ടിട്ട് ആഡ് ചെയ്യുക. കിട്ടുന്ന ആ എമൗണ്ട് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് ഡിസലൗഡ് ഇൻകം ഡിഡക്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിൽ ഡിസലൗഡ് ഇൻകം നമ്മൾ നോക്കുക. അപ്പോൾ പി ആൻ എൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് നോക്കുമ്പോൾ ഒരൈറ്റേ ഉള്ളൂ, ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് മാത്രമേ ഉള്ളൂ നമുക്ക്, 13,000 അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും ഡിസലൗഡ് ഇൻകംസ് ഉണ്ടോ എന്ന് നോക്കണം അല്ലേ. ഫസ്റ്റ് ആയിട്ടാണ് ക്ലോസിങ് സ്റ്റോക്ക് അല്ലേ. ക്ലോസിങ് സ്റ്റോക്ക് ഈസ് ഓവർ വാല്യൂഡ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം ക്ലോസിങ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻകം ആണ്. അത് ക്രെഡിറ്റ് സൈഡിലല്ലേ, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് അല്ലേ. അപ്പോൾ ക്ലോസിങ് സ്റ്റോക്ക് ഇൻകം ആണ്. ഇൻകം ഓവർ വാല്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇൻകം കൂടാണ്. അപ്പോൾ നമുക്കറിയാം എക്സ്പെൻസസ് കുറവും ഇൻകം കൂടുമ്പോൾ എന്തായിരിക്കും? പ്രോഫിറ്റ് ഉണ്ട് അവിടെ അല്ലേ. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ലെസ് ചെയ്യണം. അപ്പോൾ അതൊരു ഡിസലൗഡ് ഇൻകം ആണ്. 10,000 രൂപ ഡിസലൗഡ് ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട് 10,000. അതും എന്താണ്? ഡിഡക്റ്റ് ചെയ്യുന്ന ഒരൈറ്റാണ് അല്ലേ. വേജ് ഔട്ട് സ്റ്റാൻഡിങ് നോട്ട് അക്കൗണ്ടഡ് എന്ന് പറയുന്നുണ്ട്. അതായത് എന്താ, വേജ് ഔട്ട് സ്റ്റാൻഡിങ് ഉണ്ട്, അതൊരു എക്സ്പെൻസാണ്. എക്സ്പെൻസ് പി ആൻ എൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ ലെസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഒരു എമൗണ്ട് നമുക്ക് ലെസ് ചെയ്യാം. പി ആൻ എൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാത്ത എക്സ്പെൻസസ് ആണ് നമ്മൾ ലെസ് ചെയ്യുക അല്ലേ. പി ആൻ എൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാത്ത ഇൻകം നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പോൾ അവസാനം കാണുന്ന ഇൻകം അക്രൂഡ് നോട്ട് അക്കൗണ്ടഡ്. ഇവിടെ നോട്ട് അക്കൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പി ആൻ എൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാത്ത ഇൻകാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു എമൗണ്ട് ആഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് ബിസിനസ് ഇൻകം കിട്ടും. അപ്പോൾ ഒന്നുകൂടെ ഓർക്കുക, നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യും? ഡിസലൗഡ് എക്സ്പെൻസസ് ആഡ് ചെയ്യും, ദെൻ ഡിസലൗഡ് ഇൻകംസ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യും. ആ കൂട്ടത്തിലാണ് ക്ലോസിങ് സ്റ്റോക്കോ ഓപ്പണിങ് സ്റ്റോക്കോ ഒക്കെ. പ്രോഫിറ്റിനെ കൂട്ടുന്ന ഐറ്റംസ് നമ്മൾ കുറയ്ക്കും. ഇനി പ്രോഫിറ്റിനെ കുറയ്ക്കുന്ന ഐറ്റംസ് ആണെങ്കിലോ അത് നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുക. പി ആൻ എൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാത്ത എക്സ്പെൻസസ് എന്ത് ചെയ്യും? ലെസ് ചെയ്യും. പി ആൻ എൽ അക്കൗണ്ടിൽ അക്കൗണ്ട് ചെയ്യാത്ത ഇൻകം നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പോൾ ഫൈനലി നമുക്ക് ബിസിനസ് ഇൻകം കിട്ടും. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പി ആൻ എൽ അക്കൗണ്ട് എഴുതുക, 1,09,000 ആണ് ഔട്ടർ കോളത്തിൽ എഴുതുന്നു. ദെൻ ഡിസലൗഡ് എക്സ്പെൻസസ് നമ്മൾ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ എമൗണ്ട്, ഡിപ്രീസിയേഷൻ, അതുപോലെ തന്നെ സ്റ്റാഫ് വെൽഫെയർ ഫണ്ട്, പിന്നെ എന്താണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ്, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം. ഈ എമൗണ്ടുകളെല്ലാം എഴുതുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 89,000 കിട്ടും. അത് ഔട്ടർ കോളത്തിൽ എഴുതുക. ദെൻ എന്ത് ചെയ്യുക? നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ഡിസലൗഡ് എക്സ്പെൻസസ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആ അലൗഡ് എക്സ്പെൻസസ് ഡിസലൗഡ് എക്സ്പെൻസസ് ആഡ് ചെയ്യുക. അപ്പോൾ 1,09,000 നമുക്ക് എമൗണ്ട് കിട്ടും. അതിൽ നിന്ന് ഡിസലൗഡ് ഇൻകംസ് ഡിഡക്റ്റ് ചെയ്യുക. നമുക്കറിയാം ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ഒരൈറ്റേ ഉള്ളൂ പി ആൻ എൽ അക്കൗണ്ടിൻ്റെ. അത് വരുന്നത് ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് ആണ്, 13,000. പിന്നെ നമുക്കറിയാം അഡ്ജസ്റ്റ്മെൻറ്റിൽ മറ്റൊരു ഡിപ്രീസിയേഷൻ 10,000 ഉണ്ട്, അത് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഒരു കാര്യം ഓർക്കുക, ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസസ് ആയിട്ടാണ് പി ആൻ എൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള ഡിപ്രീസിയേഷൻ എടുക്കുക. അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന ഡിപ്രീസിയേഷനാണ് ഡിസലൗഡ് ഇൻകം ആയിട്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് ക്ലോസിങ് സ്റ്റോക്ക് ഓവർ വാല്യൂഡ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓവർ വാല്യൂഡ് ക്ലോസിങ് സ്റ്റോക്ക് ആകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻകം കൂടാന്നുള്ളതാണ്. ഇൻകം കൂടുമ്പോൾ പ്രോഫിറ്റ് കൂടും. പ്രോഫിറ്റ് കുറയുകയാണെങ്കിൽ നമ്മളത് ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് 10,000 ഡിഡക്റ്റ് ചെയ്യാനായിട്ട് ഡിസലൗഡ് ഇൻകത്തിൻ്റെ കൂടെ ഡിഡക്റ്റ് ചെയ്യാണ് പറഞ്ഞു. പി ആൻ എൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാത്ത അക്കൗണ്ട് ചെയ്യാത്ത എക്സ്പെൻസസ് എന്ത് ചെയ്യും? നമ്മൾ ഡിസലൗഡ് ഇൻകം ആയിട്ട് ഡിഡക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ വേജസ് ഔട്ട് സ്റ്റാൻഡിങ് ഒരു എക്സ്പെൻസ് ആണ് അല്ലേ, അതും അക്കൗണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ 6,000 ഡിഡക്റ്റ് ചെയ്യും. ഇവിടെ ഡിസലൗഡ് ഇൻകംസ് ആയ ഈ 4 ഐറ്റംസ് ആഡ് ചെയ്യുമ്പോൾ 39,000 കിട്ടും. അത് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള 1,98,000 നിന്ന് ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ 1,59,000 കിട്ടും. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു ഐറ്റം കൂടി ഉണ്ട്, അത് ഇൻകം അക്രൂഡ് ആണ്. അത് നമുക്കറിയാം ആൻ എൽ അക്കൗണ്ടിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാത്ത ഒരു ഐറ്റം ആണ് അല്ലേ. അപ്പോൾ അത് എന്ത് ചെയ്യുക? ഇൻകം അക്രൂഡ് എന്ന് പറയുന്നത് ആഡ് ചെയ്യുക. അപ്പോൾ അതും കൂടെ 4,000 ആഡ് ചെയ്യുമ്പോൾ 1,63,000 നമുക്ക് ബിസിനസ് ഇൻകം കിട്ടും. ഇതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ ഞാനൊരു പ്രോബ്ലം ഹോംവർക്ക് വരുന്നുണ്ട്, എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.